നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇടം ലഭിക്കാൻ സാധ്യതയില്ലാത്ത താരങ്ങൾ ആരൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പെർഫോമൻസ് വൈസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ സീസണിൽ മോശം പ്രകടനത്തെ തുടർന്ന് സ്റ്റാർട്ടിംഗ് ലെവലിൽ നിന്നും പുറത്താകാൻ സാധ്യതയും അതുപോലെ തന്നെ ടീമിൽ നിന്നും തന്നെ ചിലപ്പോൾ പുറത്താകാൻ സാധ്യതയുള്ള താരങ്ങളുമുണ്ട്. അപ്പം അവരാരൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായും കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആദ്യത്തെ പേര് പറയാനുള്ളത് ബെക്കരിക്കോണെ പറ്റിയാണ്. കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് കരുതി ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന ഒരു താരം തന്നെയായിരുന്നു ബെക്കരിക്കോണെ. നിലവിൽ ലീഗ് വണ്ണിലൊക്കെ കളിച്ച് പരിചയസമ്പന്നത ഉള്ള ഒരു താരം തന്നെയായിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത്, ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ യൂസ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപാട് മത്സരങ്ങളിൽ ഒരുപാട് പിഴവുകൾ പരത്തുന്ന ഒരു കാഴ്ച നാം കാണേണ്ട ഇടയായിട്ടുണ്ട്. കാരണം ഏതൊക്കെ മത്സരങ്ങളിൽ അദ്ദേഹം ഇറങ്ങിയോ അതിനെല്ലാം തന്നെ തോറ്റിട്ടേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സ്. കൊക്കോ വളർന്നൊക്കെ വലിയ രീതിയിൽ ഹൈപ്പ് കൊടുത്ത് കഴിഞ്ഞ സീസണിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു വാളായിരുന്നു, അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഈ ഒരു ബക്കരിക്കോനെയും അതുപോലെ തന്നെ കോസ്റ്റ നെമോയിൻസും. എന്നാൽ സീസൺ അവസാനിക്കുമ്പോൾ നമ്മൾ കാണേണ്ടി വന്നത് 9th നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ്. ഗോളുകൾ അടിച്ചു കൂട്ടുന്തോറും അതിൽ കൂടുതൽ ഗോളുകൾ വഴങ്ങിയിട്ടുള്ള ഒരു ബ്ലാസ്റ്റേഴ്സിനെയും നമ്മൾ ഈ സീസണിൽ കണ്ടു. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച ഒരു ടീം ഏറ്റവും താഴെ തട്ടിൽ അവസാനിപ്പിക്കേണ്ടി വന്നത്. അതിൽ ഒരു പങ്ക് അവരുടെ ഡിഫൻസിനുമുണ്ട്. കൃത്യതയേറിയ ഒരു ഡിഫൻസ് അല്ലായിരുന്നു. ഓരോ മാച്ചസിലും ഓരോരോ പ്ലേയേഴ്സിനെ വെച്ചായിരുന്നു അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. മറ്റൊരു താരം പുറത്തു പോകാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് ബക്കരിക്കോനയുടെ പാർട്ട്ണറായിട്ടുള്ള കോസ്റ്റ നെമോയിൻസും തന്നെയാണ്. നിലവിൽ കഴിഞ്ഞ ഒരു വർഷം താരം ഒരു ക്ലബിന് വേണ്ടിയും കളിച്ചിരുന്നില്ല. ഫ്രീ ട്രാൻസ്ഫറായിട്ടാണ് കോസ്റ്റയെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ ഏത് ലെവലിലാണോ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കണ്ടിരുന്നത്, ആ ഒരു പ്രകടനം ബ്ലാസ്റ്റേഴ്സിൽ വരുമ്പോൾ ആ ഒരു വ്യക്തി കാണിച്ചിട്ടില്ല. നല്ല രീതിയിൽ താരം ചില മത്സരങ്ങൾ കളിച്ചു, എന്നാൽ ചില മത്സരങ്ങളിൽ അട്ടർ ഫ്ലോപ്പ് ആവുന്നതും നമ്മൾ കണ്ടു. ഒരുപാട് മത്സരങ്ങളിൽ കയറി കളിക്കുന്ന ഒരു കോസ്റ്റയാണ് നമ്മൾ കണ്ടത്. ഡിഫൻസിനെ വേണ്ടാത്ര രീതിയിൽ പരിചരിക്കാതെ കൂടുതലും അറ്റാക്കിംഗ് രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു കോസ്റ്റയാണ് നമ്മൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കാണാനിടയായത്. പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള മറ്റൊരു താരമാണ് ഗ്യാരി ഹൂപ്പർ. കഴിഞ്ഞ സീസണിൽ വളരെ പ്രതീക്ഷയോടുകൂടി കൊണ്ടുവന്ന ഒരു സെന്റർ ഫോർവേഡാണ് ഗ്യാരി ഹൂപ്പർ കേരള ബ്ലാസ്റ്റേഴ്സിൽ. എന്നാൽ അദ്ദേഹം വേണ്ടത്ര രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. ചില മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ഇറങ്ങാൻ പോലും സാധിച്ചില്ല. എന്നാൽ ഇറങ്ങിയ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഉണർവ് എന്താണ് എന്നത് അദ്ദേഹം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 4 goals and 5 assists ഈ സീസണിൽ അദ്ദേഹത്തിന്റെ സംഭാവന. അദ്ദേഹത്തിന്റെ പാസ്റ്റ് അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു പഴയ ഹൂപ്പർ അല്ലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലെ ഹൂപ്പർ. ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ആ ഒരു താരത്തിന് സാധിക്കും കാണാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പഴയ തിളക്കം ഹൂപ്പറിന് സീസണിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുമില്ല. അടുത്ത സീസണിലേക്ക് സെൽട്ടിക്കിലേക്ക് തന്നെ ചിലപ്പോൾ തിരിച്ചു പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. മികച്ച പെർഫോമൻസ് അല്ലെങ്കിലും അടുത്ത സീസണിൽ സെൽട്ടിക്കിൽ ഒരു നല്ല കോംബോ കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിക്കും. ആ ഒരു രീതിയിലുള്ള പ്ലെയർ തന്നെയാണ് ഹൂപ്പർ. ഇത്രയും താരങ്ങൾ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവ് തന്നെയാണ്. മോശം പ്രകടനം ഉള്ളത് കൊണ്ട് തന്നെ ഇനി ആരൊക്കെയായിരിക്കും അടുത്ത സീസണിൽ ഇവർക്ക് പകരം വരുന്നത് എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. നിലവിൽ ജുവാൻഡേ തന്റെ പഴയ ക്ലബിലേക്ക് തന്നെ തിരിച്ചുപോയവരും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ഇനിയുള്ള 3 താരങ്ങൾ ഇവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, പുതിയ കോച്ച് ഏതൊക്കെ തീരുമാനങ്ങൾ എന്തൊക്കെ രീതിയിലായിരിക്കും എടുക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.